പിന്നെ പെൺകുട്ടികൾ ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അവരെ മാത്രം ഇകഴ്ത്തി കാണല്ലേ. ഞാൻ പെൺകുട്ടികളെ ഇതാക്കി പറയല്ല, കാരണം പെൺകുട്ടികളുടെ കയ്യിലേക്ക് ചൂലെടുത്തിട്ട് പറയും നല്ലോണം അടിക്കോട് അമ്മായിമ്മ സ്ട്രോങ് ആയിരിക്കും. കുട്ടിയുടെ കയ്യിൽ മോപ്പ് കൊടുത്തിട്ട് പറയും നല്ലോണം തുടക്കണേ നല്ല ഉഷാറാക്കണേ അമ്മോശാങ്ക് എന്തായിരിക്കും സ്ട്രോങ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാലേ കുട്ടി ഇങ്ങനെ വളർന്ന് വളർന്ന് വരുംതോറും കുട്ടിക്ക് തോന്നാണ് എൻ്റെ അമ്മോശം കുട്ടൂസനും എൻ്റെ അമ്മായിമ്മയുടെ ആഗ്നിയും എൻ്റെ ഭർത്താവിൻ്റെ ജേഷ്ഠന്മാർ വിക്രമനും മുത്തുവും പിന്നെ അവിടെ ഒരു കുരുത്തം കെട്ടൊരു അളിയൻകുട്ടി ഉണ്ടാകും അതിൽ ഉട്ടാപ്പിയും ഒക്കെയാണെന്ന് വിചാരിച്ചിട്ടേ കുട്ടി കല്യാണപ്പെരേക്ക് പോണത്. എന്തിനാണ് ഈ കല്യാണത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മളതിനെക്കുറിച്ച് പറയുന്നത്? നമ്മൾ ചെയ്യേണ്ടത് 25 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് നമ്മളെ മകളെ കെട്ടിക്കുമ്പോൾ ഒരു 2500 രൂപയെങ്കിലും ചിലവാക്കിയിട്ട് ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം. പ്രീ മാരിറ്റൽ കൗൺസിലിങ്. എന്താണ് ജീവിതം, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഭർത്താവിൻ്റെ ആരോഗ്യം, ഭർത്താവിൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെ മനസ്സിലാക്കാം, ഇതൊക്കെ നമ്മൾ ഇനി നിങ്ങൾ കുടുംബസംഗമം കൂടുമ്പോൾ ഇതൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കെട്ടിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു 10-40 കുട്ടികൾ നമ്മൾ മൊത്തം ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ആ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അവർക്ക് കൊടുക്കേണ്ടുന്ന കൗൺസിലിംഗ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആണ്. അതിലൊരുപാട് കാര്യങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഭർത്താവ് ആ 16 ടൈപ്പ് പേഴ്സണാലിറ്റിയിൽ ഏത് ഐറ്റം പേഴ്സണാലിറ്റിയാണ്, അപ്പോൾ ENTJ ആണോ EFTJ ആണോ നമ്മുടെ കുട്ടികൾ അറിയണം. ആ ഏത് പേഴ്സണാലിറ്റിയാണെന്ന് പറഞ്ഞാൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ് അത് നമ്മുടെ കുട്ടികൾ അറിയണം. ഉദാഹരണത്തിന്, ബേസിക്കായിട്ട് നമ്മുടെ ഭർത്താവ് പാരൻ്റ് ഈഗോ സ്റ്റേറ്റുള്ളാണോ അഡൽട്ട് ഈഗോ സ്റ്റേറ്റാണോ ചൈൽഡ് ഈഗോ സ്റ്റേറ്റാണോ നമ്മുടെ കുട്ടികൾ അറിയണം. അങ്ങനെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലാണെങ്കിൽ അവരെ എങ്ങനെയാണ് നമ്മൾ ട്യൂൺ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾ അറിയണം. അമ്മായിമ്മ എന്ന് പറയുന്ന ആൾ എന്തായാലും പാരൻ്റ് ഈഗോ സ്റ്റേറ്റിലാണെങ്കിൽ അമ്മായിമ്മയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് കുട്ടികൾ അറിയണം. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് കോട്ടയത്തും പത്തനംതിട്ടയിലൊക്കെ കുട്ടികൾ ഒരു കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇടവകയിൽ ക്രിസ്ത്യൻ കുട്ടികളെ കെട്ടിക്കുന്നത്. എന്നിട്ടും പ്രശ്നമില്ലേ നിങ്ങൾ ചോദിക്കും, പ്രശ്നം ഉണ്ടാവാം, പക്ഷെ അനലൈസ് ചെയ്തിട്ടും മനസ്സിലാക്കിയിട്ടും പോകുന്നുവെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഇത് കുട്ടികൾക്കറിയില്ല എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. ഭർത്താവ് എന്തുകൊണ്ട് എങ്ങനെ പറഞ്ഞത്, കാരണം ഭർത്താവ് കിനസ്തെറ്റിക് പവറുള്ള ഒരാളാണെങ്കിൽ, കിനസ്തെറ്റിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സങ്കടം വരുന്ന, തൻ്റെ മനസ്സിനനുസരിച്ച് ശരീരം വഴങ്ങുന്ന, പെട്ടെന്ന് ആളുകളെ ഭയങ്കര സങ്കടത്തിലേക്ക് കൊണ്ടുപോകുന്ന കഥാപാത്രമാണ് കിനസ്തെറ്റിക്. നമ്മുടെ ഭർത്താവ് കിനസ്തെറ്റിക് ആണെങ്കിൽ അയാളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? പോട്ടെ, നമ്മുടെ ഈ കൂട്ടത്തിൽ ഇപ്പം മക്കൾ കളിക്കുന്നു, അതിൽ ഏകദേശം ഒരു 30% ആളുകൾ കിനസ്തെറ്റിക് കുട്ടികളായിരിക്കും. അവരെ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മുടെ കുട്ടികളുടെ വിവാഹം പോലും നടക്കാൻ. പക്ഷേ നമുക്കിവിടെ നേരം 25 ലക്ഷം രൂപ ചിലവാക്കി 15 ലക്ഷം രൂപ ഏകദേശം ആഭരണത്തിനും അത് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കല്യാണത്തിന് പൊടിപൊടിക്കാനും ചുരുങ്ങിയ കല്യാണം ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിന്ന് 2500 രൂപ എടുത്തിട്ടൊരു കൗൺസിലിംഗ് കോഴ്സിന് പോകാൻ എവിടെ നേരം? അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ കുട്ടികളെ അങ്ങനെ ഒരു ലക്ഷ്യബോധത്തോടു കൂടി കൊണ്ടുപോകണം. ഇവിടെയുള്ള മുഴുവൻ മക്കളെയും ഞാൻ ഇവിടെ വന്നിട്ട് അധിക പ്രസംഗം നടത്തില്ല. ഇനി നമ്മുടെ കുടുംബം ഉയരട്ടെ എന്ന പ്രാർത്ഥനാപൂർവ്വം നിങ്ങളോട് പറയുന്നു. 10 വർഷത്തേക്ക് നമ്മുടെ മക്കളെ വെച്ച് ടാർഗറ്റ് ചെയ്യണം, നമ്മളെ മക്കൾ വെച്ച് ടാർഗറ്റ്. ഇതിൽ ടെസ്റ്റുകൾ നടത്തണം, MIT എന്ന് പറയും, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്. ആ ടെസ്റ്റ് നടത്തിയാൽ കുട്ടികളുടെ ബുദ്ധിവൈഭവം എവിടെയാണെന്നറിയാം, അവരുടെ പേഴ്സണാലിറ്റി എന്താണെന്നറിയാം. അത് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി അനാലിസിസ് ടെസ്റ്റ്, ഏത് ടെസ്റ്റും നിങ്ങൾ നടത്തിക്കോ, എന്നിട്ട് കുട്ടികളെ അതിലേക്ക് ചാനലൈസ് ചെയ്യും. നിങ്ങൾ പറയുന്ന അബൂബക്കർ സിദ്ദീഖ്, നിങ്ങൾ പറയുന്ന ഷിഹാബ്, അതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന അശ്വിന്, ഈ കുട്ടികളൊക്കെ എനിക്കറിയാം. അബൂബക്കർ സിദ്ദീഖ് ഇപ്പോൾ ഝാർഖണ്ഡിലെ കലക്ടറാണ്, എൻ്റെ പ്രിയങ്കരനായ കൂട്ടുകാരനാണ്. പക്ഷേ ഇവരൊക്കെയും കുഞ്ഞുന്നാൾ മുതലേ ഈ ട്രാക്കിലൂടെ പോയിട്ട് അവിടെ എത്തിയിട്ടുള്ളത്, ഈ ട്രാക്കിലൂടെ പോയിട്ട്. പെൺകുട്ടികൾ പോലും വിചാരിക്കണ്ട, ഞങ്ങൾ കല്യാണത്തോടു കൂടി പഠിത്തം വേണമെങ്കിൽ പിന്നെയും തുടർന്നോ, ഞാനതിന് നിഷ്കർഷിക്കല്ല, എന്നാലും നിങ്ങൾ തുടർന്നോ. കാരണം ഡോക്ടറായി, MBBS കാരിയായി, അതിനുശേഷം കല്യാണം കഴിഞ്ഞ്, അതിനുശേഷം കുട്ടിയായി, ആ കുട്ടിയെ ഗർഭം ചുമക്കുന്ന കാലത്ത് പ്രാക്ടീസിന് പോവുകയും അത് കഴിഞ്ഞിട്ട് പ്രസവിച്ച് 3-ാമത്തെ ദിവസം IASന്റെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള പെൺകുട്ടിയുടെ പേരാണ് അദീല അബ്ദുള്ള. ഡോക്ടർ അദീല അബ്ദുള്ള തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച 3-ാമത്തെ ദിവസത്തിലാണ് സിവിൽ സർവീസിൻ്റെ ഇത് കഴിഞ്ഞത് എന്ന് അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് നമ്മുടെ മക്കൾ കൃത്യമായി പഠിക്കട്ടെ, അതിലടക്ക് വിവാഹം കഴിയുകയോ ആകുകയോ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, രൂപാമിശ്രയെ നിങ്ങൾ മറക്കരുത്. കല്യാണം കഴിച്ച് 2 കുട്ടികളുണ്ടായിരിക്കുകയാണ് IASൽ 1-ാം റാങ്ക്കാരിയായി മാറിയത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉഗ്രമായ രീതിയിൽ പഠിച്ചുയരുക എന്നത്, ആ പഠിക്കുമ്പോഴൊക്കെയും 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. 1, നല്ല മാർക്ക് വാങ്ങാൻ ശ്രദ്ധിക്കണം. 2, നിങ്ങൾക്ക് നല്ല സ്കിൽസ് ഉണ്ടാകാൻ ശ്രദ്ധിക്കണം, അഥവാ കഴിവുണ്ടാകാൻ. 3, നിങ്ങൾക്ക് പാഷൻ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. പാഷനേറ്റല്ലാത്ത ഒന്നിലേക്ക് നമ്മൾ പോകരുത്.
ഡോക്ടേഴ്സ് പോലും എം ബി ബി എസ് കഴിഞ്ഞിട്ട് പാഷനേറ്റ് അല്ലാത്ത എത്രയോ ഡോക്ടർമാരുണ്ട്. രോഗികൾ ഇങ്ങനെ വന്നിരിക്കുമ്പോഴേക്ക് ദേഷ്യം വരുന്ന ഡോക്ടർമാരുടെ എണ്ണം കൂടുതലാണ്. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ എത്തിയെന്നേ ഉള്ളൂ. രോഗികൾ വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ അത് സഹിച്ചിരിക്കാൻ പറ്റാത്ത ഡോക്ടർമാർ എത്രയാണ്. എം ബി ബി എസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും, പക്ഷേ പാഷനേറ്റ് ആകണം നമ്മൾ. പാഷനബിളായ ഏരിയയിലേക്ക് മാത്രമേ നമുക്ക് ആഗ്രഹത്തോടെ ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പോകുന്ന പ്രതലത്തിലേക്ക് നമ്മൾ എത്താവൂ. അത് കഴിഞ്ഞാൽ പിന്നെ വാല്യൂസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വാല്യൂസ്, വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മൂല്യബോധം ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ അവസാനത്തെ പാട്ടിലേക്ക് കടന്നുകൊള്ളട്ടെ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുമെങ്കിൽ, വളരെ ശ്രദ്ധിച്ചിരിക്കുക, നമ്മുടെ വീട്ടിൽ സ്നേഹോഷ്മളമായ ബന്ധങ്ങൾ ഉണ്ടാകണം. ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ബന്ധം, ഉമ്മയും അനിയത്തിമാരും തമ്മിലുള്ള ബന്ധം, ഇതേപോലെ തന്നെ പരസ്പര ബന്ധം, മക്കളെ നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള ബന്ധം, ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. ആരെങ്കിലും ഒരാളെ അടഞ്ഞു നിന്നാൽ നമ്മുടെ കുടുംബം ആകെ ദുർഗതിയിലെത്തും. ഒരാളടഞ്ഞാൽ മതി. ഇപ്പം നിങ്ങളെ കുടുംബത്തിൽ ഉദാഹരണം, നിങ്ങളെ കുടുംബത്തിൽ ഇപ്പം 25 സംഘങ്ങളാണ്, അഥവാ 25 വാപ്പമാരുടെയൊക്കെ ഇങ്ങനെ പേരക്കുട്ടികളായി വന്നവരാകാം. ഞാനത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഈ 25 പേരിൽ ഒരാളടഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ശൃംഖലയിൽ ഒരാൾ പിണങ്ങി നിന്നാൽ നമ്മുടെ ഈ കുടുംബത്തിന് വല്ലാത്ത വിഷമമാണ്. എല്ലാവരും കൂടി ഒന്നിച്ചു പോകേണ്ടതാണ്, എല്ലാവരും കൂടി ഐക്യത്തോടു കൂടി പോകേണ്ടതാണ്. ആ ഐക്യം ഉണ്ടാകുമ്പോഴേ ഇതൊക്കെ നടക്കൂ. അപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് അതിനെന്തിനാ ഇപ്പം ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ആളും പേരക്കുട്ടികളും ഉയരൂല എന്നേ ഉള്ളൂ. സമ്പത്ത് കൊണ്ട് ഇന്നത്തെ കാലത്ത് ഉയരാൻ നിങ്ങൾ വിചാരിക്കേണ്ട. അതിസമ്പന്നന്മാർ ഒറ്റ ദിവസം 400,000,000,000 ഇല്ലാതെയാകുന്ന ശൂന്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇതുവരേക്കും അദാനിയായിരുന്നു, ഒന്നാം സ്ഥാനത്തേക്ക് കയറാൻ വെമ്പൽ കൊണ്ടിട്ട് 1,800,000,000,000 എന്ന് പറഞ്ഞത്. ഇന്നത്തെ പത്രം എടുത്തു നോക്ക്, 400,000,000,000 ഇങ്ങോട്ട് ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ലോക റാങ്കിങ്ങിൽ എത്രയോ താഴത്തേക്ക് പോന്നു. ഇന്നലെ വരെ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ആളുകളൊക്കെയും അതുകൊണ്ട് സമ്പത്ത് എന്നുണ്ടാകുന്ന വിചാരിക്കണ്ട. നമ്മുടെ മക്കളെ ലക്ഷ്യബോധത്തോടു കൂടി കൊണ്ടുപോവുക, സ്നേഹോഷ്മളമായി മാത്രം കൊണ്ടുപോവുക. ആ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യമെന്താണ്? അവരെ ദീനിയാക്കി മാറ്റുക എന്നതാണ്. ദീനിയായ മക്കളാക്കി നമ്മളെ മക്കളെ മാറ്റുമ്പോൾ ആ കുട്ടികൾ ഏറ്റവും ഉഷാറായി മുന്നോട്ട് പോകും. ഏകഛത്രാധിപതിയായ അള്ളാഹുവിനെ ആരാധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കൊണ്ടു നടന്നും ഉഗ്രമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന മക്കളായി നമ്മളെ മക്കളെ നമ്മൾ വളർത്തണം. അതിനെന്താ വേണ്ടത്? നമ്മൾ കുറേ ഉപദേശിക്കലല്ല. കുട്ടി രാവിലെ 3 എഴുന്നേറ്റ്, 4 എഴുന്നേറ്റിട്ട് മെല്ലെ ഇങ്ങനെ അവനൊന്ന് മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോൾ ബാത്റൂമിലേക്ക് പോവാണ്. ഉറക്കച്ചടവോടെ നടക്കുമ്പോൾ ഉമ്മയുടെ റൂമിൽ നിന്നൊരു കരച്ചിൽ കേൾക്കുന്നു. വാപ്പയാകട്ടെ ഗൾഫിലുമാണ്, മെല്ലെ പോയിട്ട് അടഞ്ഞുകിടക്കുന്ന ഡോറ് ഇങ്ങനെ ഒന്ന് തുറക്കുമ്പോൾ നിസ്കാരപ്പാറയിൽ ഇരുന്നിട്ട് കരയുന്ന ഉമ്മയെ ഒരു തവണ കണ്ടാൽ മതി കുട്ടി, പിന്നെ നിങ്ങൾ തഹജ്ജുദിനെ കുറിച്ചോ നിസ്കാരത്തെക്കുറിച്ചോ പറയേണ്ടതില്ല. കാരണം തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ ഭർത്താവിന് വേണ്ടി, അപ്പുറത്ത് കിടന്നിറങ്ങുന്ന തൻ്റെ മകന് വേണ്ടി രാത്രിയിൽ പോലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരുമ്മയായി നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ ഉപദേശിനിയല്ലാത്ത, ഉപദേശിയല്ലാത്ത ഒരു ഉമ്മയായി മാറുന്നത്. ആക്ഷനിൽ കുട്ടി കാണുന്നത് അതാണ്. നമ്മൾ എന്ന പിതാവ് എത്തിക്സോടുകൂടി നടക്കുന്ന നമ്മുടെ കുട്ടികൾ കാണണം. യശസ്സോടെ അവർ നടക്കണം. ഞാൻ ഇന്ന ആളെ മോനാണെന്ന് ആളുകളുടെ മുമ്പിൽ പ്രൗഢിയോടെ അവൻ പറയണമെങ്കിൽ പിതാവ് എന്ന് പറയുന്ന ആൾക്ക് മാന്യമായ ഒരു ജീവിതമുണ്ടാകൽ അനിവാര്യമാണ്. എനിക്കറിയാവുന്ന ഒരു പാവം മനുഷ്യൻ, അദ്ദേഹം ഒരു മഹലിൻ്റെ തലപ്പത്തിരുന്ന ആളാണ്, പക്ഷെ ഒരു മകനെ കൊണ്ട് അദ്ദേഹം ഇന്ന് 20 പള്ളിയിലേക്ക് പോലും പോകാതെ വീട്ടിലിരിപ്പാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അദ്ദേഹമായിരുന്ന മഹലിനെ നിയന്ത്രിച്ചിരുന്നത്, ആ മഹലിൽ പ്രസംഗിച്ചിരുന്നത്, അതിൻ്റെ വലിയ സജീവമായ നേതൃത്വം നൽകിയിരുന്നത്. പക്ഷെ ഒരു മകൻ ഒരു അബദ്ധത്തിൽ കുടുങ്ങി. അത് അബദ്ധമായിരുന്നില്ല, ക്ലവർലിയുള്ള അബദ്ധമായിരുന്നു. അതിനുശേഷം മാന്യനായ മനുഷ്യൻ 20 പള്ളിയിൽ പോലും പോകാതെ വീടിൻ്റെ അകത്തളത്തിൽ ഇരുന്നിട്ട് നിസ്കരിക്കുകയും അഥവാ പോവുകയാണെങ്കിൽ തന്നെ വൈകുന്നേരം ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോകുന്നിടത്തേക്ക് പോയി രാത്രി എത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരു മകനെ കൊണ്ട് അധപ്പതിച്ച പിതാവിനെ എനിക്കറിയാം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ഒരു കുട്ടിയും അങ്ങനെ അധപ്പതിച്ചു പോകരുത്, അധപ്പതിച്ചു പോകരുത്. അതിന് നമ്മൾ നമ്മുടെ കുട്ടികളെ ദീനിയായി വളർത്തണം എന്നതാണ്. ഞാൻ എല്ലാവരും അങ്ങനെ ആവണമെന്നല്ല പറഞ്ഞത്. ഇവിടെ ഇനി ആദരിക്കുമ്പോൾ, ഈ പ്രാവശ്യം ഉണ്ടാകട്ടെ, ഉണ്ടാകുമായിരിക്കാം, ഇവിടെ ആദരിക്കുമ്പോൾ ഡോക്ടേഴ്സിനെ ആദരിക്കും, നിങ്ങൾ എഞ്ചിനീയേഴ്സിനെ ആദരിക്കും, സി എക്കാരാദരിക്കും, ചിലപ്പോൾ സിവിൽ സർവീസിന് പഠിക്കുന്നവരാദരിക്കും, നിങ്ങൾ ആദരിച്ചോ. പക്ഷേ ഇങ്ങോട്ട് കയറി വരുന്ന കൂട്ടത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരാളെങ്കിലും ഈ വി കെ കുടുംബത്തിലുണ്ടായിരിക്കണം, ഒരാളെങ്കിലും. കാരണം ഖുർആൻ മനഃപ്പാഠമാക്കൽ അത്രയും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതില്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിന് എവിടെയോ ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഹാഫലിങ്ങളില്ലാത്ത കുടുംബമൊക്കെ മോശമാണെന്നല്ല,
പക്ഷെ അതുണ്ടാകണം, അതുണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളോട്, നമ്മുടെ മക്കളിൽ ഒരാളെയെങ്കിലും ക്രൂരമായി എവിടെയെങ്കിലും കൊണ്ടു ചേർത്ത് ഒരുപാട് അടികൾ കിട്ടി അങ്ങനെയൊന്നും വേണ്ട. സന്തോഷത്തോടെ ഇത് പഠിപ്പിക്കുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോകണം. മൂന്നാൾക്കാർ ഹാഫിലിങ്ങളുണ്ട് എന്ന് പറഞ്ഞു, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാളുണ്ട് മാഷാല്ല. അതൊരു സന്തോഷമാണ് കേൾക്കുമ്പോൾ. കേരളക്കരയിൽ ഞാൻ പോയ കുടുംബസംഗമത്തിലെ ഏറ്റവും നല്ല കുടുംബസംഗമായി എനിക്ക് തോന്നിയത്, ഞാൻ അതിശയോക്തി പറയില്ല, ആയിരത്തിലേറെ കുടുംബസംഗമങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടാവും കഴിഞ്ഞ 15 വർഷത്തിൻ്റെ ഇടയിൽ. പക്ഷേ എനിക്ക് ഏറ്റവും സുന്ദരമായി തോന്നിയ കുടുംബസംഗമം അത് തിരുവനന്തപുരത്തെ പുലിപ്പാറ കുടുംബസംഗമമാണ്. ഒറ്റ വേദിയിൽ വെച്ച് 56 ഹാഫിലിങ്ങളെയാണ് ആദരിച്ചത്. അതും ലബ്ബ, മുഹമ്മദ് ലബ്ബ എന്ന് പറയുന്ന ഒരു പിതാമഹൻ്റെ 12 മക്കളുടെ പേരക്കുട്ടികളുടെ കുട്ടികളാണ് ഇവരൊക്കെയും. 56 പേരെ, അത്രമാത്രം ചിലപ്പോൾ നമുക്കാക്കാൻ കഴിയില്ല. എന്നാലും നമ്മുടെ മക്കളെ ഹാഫിലിങ്ങളാക്കി, ഖുർആൻ്റെ വക്താക്കളാക്കി, പ്രൗഢോജ്വലമായ പണ്ഡിതന്മാരാക്കി, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും പറഞ്ഞ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറവും പറഞ്ഞ് നടക്കുന്ന തരികിട ഉസ്താദന്മാരാക്കാതെ, ഞാൻ അങ്ങനെ തന്നെ അതിനെ പറയാം. കാരണം ഈ തരികിട ഉസ്താദുമാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ സംഘടനയിലും ഉണ്ടാവാം അത്. എല്ലാ സംഘടനയും ഞാൻ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല, ഞാൻ സംഘടന കുറ്റപ്പെടുത്താറില്ല. ഈ താഴേക്കടയിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലോടിയിട്ട് കുട്ടികൾ ഞാൻ കാണുന്നതാ കോളേജിൽ. കോളേജിലെ കുട്ടികൾ എഴുന്നേറ്റം നടത്തി ചോദിക്കുകയാണ്, ഈസ് അലൈസ് അലൈഫ്, അല്ലാഹു ഉണ്ടോ എന്ന് നമ്മളോട് എത്രയോ ക്യാമ്പസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്സ് എ പ്രൂഫ് അബൌട്ട് എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്ത് തെളിവാണുള്ളത് എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മൾ ആലോചിക്കണം, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്, ഈ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ എൻ്റെ മതം കൈകാര്യം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉലമാക്കളോട് എനിക്ക് ഉപദേശിക്കാൻ അർഹതയൊന്നുമില്ല. ക്യാമ്പസിൽ കഴിയുന്ന ഒരാളെന്ന നിലയ്ക്ക് പറയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ വെക്കാണ മടിക്കല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്രോശിച്ചു കൊണ്ടിരിക്കല്ലേ, എല്ലാവരെയും ഒന്നേ പോലെ കണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് രാത്രിയുടെ നിശബ്ദതയിൽ 700 കോടി ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരാക്കി നമ്മുടെ മനുഷ്യരെ മാറ്റണം. സംഘടന ഉണ്ടെങ്കിൽ ആ സംഘടന അനുസരിച്ച് പോയിക്കോ, നിങ്ങൾ ഏതിലാണോ ഉള്ളത് അതിൽ തന്നെ നിന്നോളിൻ, അതിനുലമാക്കൾ പറയുന്നത് പോലെ കേട്ടോളിൻ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറണ്ട. പക്ഷേ വിശാലമായൊരു കാഴ്ചപ്പാട് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ക്യാമ്പസിൽ 3000 കുട്ടികളുണ്ടെങ്കിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്നതാകെ 50 കുട്ടികളാണെങ്കിൽ 20 കുട്ടികളാണ്, ബാക്കി കാണുന്ന 3000 വരുന്ന കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. പിന്നെ സംഘടന അത് നല്ലത് തന്നെ, അതൊക്കെ നടക്കട്ടെ, ഞാൻ അതിനെ എതിർക്കല്ല. പക്ഷേ ഈ ലോകത്തിൽ 700 കോടി ജനങ്ങളുണ്ട്, അതിൽ 200 കോടി മുസ്ലിമീങ്ങളുണ്ട്. എല്ലാ സംഘടനയിലും കൂടി ഉള്ളത് ആകെ ഏകദേശം 50 ലക്ഷം ആൾക്കാരാണ്. ബാക്കി 19 കോടി അല്ലെ 200 കോടിയിലെ 199.5 കോടി എന്ത് ചെയ്യും നിങ്ങൾ പറ. എല്ലാ സംഘടനയും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ മെമ്പർഷിപ്പ് 50 ലക്ഷം ആൾക്കാരാണ്. അല്ലെങ്കിൽ നിങ്ങൾ അതിനെതിരെ പറ. ബാക്കി കാണുന്ന 200 കോടി ജനങ്ങൾ എവിടെ പോകും നിങ്ങൾ പറ. അതുകൊണ്ട് ഈ 700 കോടി ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി വിശാല കാഴ്ചപ്പാടോടെയായി നമ്മൾ മാറണം. ആ ഹൃദയസ്പൃക്കിലേക്ക് നമ്മൾ എത്തണം. നമുക്ക് നമ്മുടെ സംഘടന ഉണ്ടാകാം, ആ സംഘടന അനുസരിച്ച് തന്നെ നിങ്ങൾ പോയിക്കോ. ദയവ് ചെയ്ത് വിശാലത കൈവിടല്ലേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടുംബമാകുമ്പോൾ ഇതിൽ സുന്നി വക്താക്കൾ ഉണ്ടാകും, ഇതിൽ ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകും, ഇതിൽ ചിലപ്പോൾ മുജാഹിദുകൾ ഉണ്ടാകും, ഇതിൽ ചിലപ്പോൾ തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാകും, ഇങ്ങനെ പല ആൾക്കാരുണ്ടാകും. ദയവ് ചെയ്ത് ആ തർക്കങ്ങളൊന്നും കുടുംബത്തിലേക്ക് നമ്മൾ കൊണ്ടുവരരുത്. ഇതിൽ ലീഗുകാരുണ്ടാകും, മാർക്സിസ്റ്റുകാരുണ്ടാകും, കോൺഗ്രസ്സുകാരുണ്ടാകും, പല പാർട്ടിക്കാരുണ്ടാകും, അതൊന്നും കുടുംബത്തിലേക്ക് നമ്മൾ വലിച്ചെടുക്കരുത്. കുടുംബം ഐക്യത്തോടു കൂടി പോകണം. അവിടെ തർക്ക വിതർക്കങ്ങൾ ഉണ്ടാക്കി അവിടെ ടാക്ടിക്സ് ഉപയോഗിച്ച് അതിലും പൊളിറ്റിക്സ് കൊണ്ടുവരല്ലേ. ആകെ ഇന്ന് പവിത്രമായി മുന്നോട്ട് പോകുന്നത് കുടുംബഭദ്രതയാണ്. ആ കുടുംബഭദ്രത കൂടി നമ്മൾ തകർക്കരുത്. ഞാൻ പറയുന്നത് ഏത് സംഘടനയാണെങ്കിലും കുടുംബത്തിലേക്ക് വരുമ്പോൾ അതിനെ മാറ്റിവെക്കാൻ നമുക്ക് പറ്റണം. അതിൽ നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിലും അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ ആ അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിശാലമായ കാഴ്ചപ്പാടോട് നമ്മൾ മുന്നോട്ട് പോകണം. വിശാല കാഴ്ചപ്പാടാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. എന്ത് രസമുണ്ടാകുന്നറിയോ, കുട്ടികൾ രാത്രിയിൽ നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, അള്ളാഹുവേ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ നീ ഒരു വർഗീയതയും കൊണ്ടുവരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ, അള്ളാഹുവേ ഈ കാണുന്ന ലോകത്തിൽ എവിടെയും അസമാധാനം ഉണ്ടാക്കല്ലേ, എല്ലായിടത്തും സമാധാനപരമായ ജീവിതം ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ, അതായിരിക്കണം നമുക്കുണ്ടാക്കേണ്ടത്. അങ്ങനെ വിശാല കാഴ്ചപ്പാടോടെ ആ വാ കാഴ്ചപ്പാടിൽ നമ്മുടെ മക്കളെ വളർത്തണം. നമ്മൾ ലോകത്തിലെ മുഴുവൻ മനുഷ്യരോടും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളായി മാറണം നമ്മൾ. അവർ പല രാജ്യക്കാരെയും കണ്ടുമുട്ടും, അവിടെയൊന്നും പോയിട്ട് നമുക്ക് വേറെയൊന്നും പറയാനില്ല. അവിടെ മനുഷ്യത്വമാണ് നമുക്ക് പറയാനുള്ളത്, സ്നേഹമാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ന് നമ്മുടെ കുട്ടികൾ ഒരുപക്ഷെ കാണുന്നത് ആകെ ദുബായിയും ഖത്തറും ഇതൊക്കെയാണെങ്കിൽ
വരും തലമുറ കാണാനിരിക്കുന്നത് 42 രാജ്യങ്ങളിലേക്ക് വിസ കിട്ടി പോകുന്ന ഇന്ത്യക്കാരനാണ്. അതിൽ ഓസ്ട്രേലിയ ഉണ്ടാകും, യു കെ ഉണ്ടാകും, നെതർലാൻഡ്സ് ഉണ്ടാകും, സ്വിറ്റ്സർലാൻഡ്സ് ഉണ്ടാകും, അതേപോലെ തന്നെ ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും ഉണ്ടാകും. അങ്ങോട്ടൊക്കെ ചേക്കേറി പാർക്കുകയും അവിടെ കെട്ടി സിറ്റിസൺഷിപ്പ് വരെ എടുക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ ഒരു കാലത്ത് ദയവ് ചെയ്ത് വിശാലമായ കാഴ്ചപ്പാട് അവിടെ കാണണം. ആ വിശാല കാഴ്ചപ്പാട് ലോകരാജ്യത്തോട് നമ്മൾ ചെയ്യുമ്പോൾ എന്തേ നമ്മുടെ കുടുംബത്തിൽ അതില്ലാതെ പോകുന്നത് എന്നതാണ്. നമ്മൾ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അവർ സ്നേഹത്തോടെ കഴിയണം. പ്രിയപ്പെട്ട പിതാവ് ഒരു പത്രിയുടെ കഷ്ണമെടുത്ത് മാതാവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ മക്കൾ കാണണം. അത് റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ വിധിയാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മളെ വിധിച്ചതാണ് അങ്ങനെ, നിന്റെ ഭാര്യയുടെ വായിൽ നീ അപ്പ കഷ്ണം വെച്ച് കൊടുക്കുന്നത് നിന്റെ മക്കൾ കാണട്ടെ എന്ന്. നമ്മളത് ചെയ്തിട്ടുണ്ടോ? ഭാര്യയും എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും തമ്മിൽ വല്ലാത്ത സ്നേഹത്തിലാണെന്ന് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തണം. എത്രയോ കുട്ടികൾ നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, കൗൺസിലിംഗ് നടത്തുമ്പോൾ, മോനെ ഇതിൽ ആരാ പ്രശ്നം നിനക്ക് തോന്നുന്നത്, ഉമ്മയാണോ ഉപ്പയാണോ പ്രശ്നക്കാരെന്ന് ചോദിക്കുമ്പോൾ മിക്ക കുട്ടികളും പറയല് രണ്ടാളും കണക്കന്നെ എന്നാണ്. ആ ഒരു ദുർഗതിയിലേക്ക് നമ്മളെ നമ്മൾ കൊണ്ടുപോകരുത്. പുതിയ തലമുറ ഇതൊക്കെ കൈകാര്യം ചെയ്യട്ടെ, നല്ല രീതിയിൽ സ്നേഹത്തോടെ നിൽക്കട്ടെ. പിന്നെ മൂത്താപ്പാൻ്റെ മക്കൾ, ഇളാപ്പാൻ്റെ മക്കൾ പണ്ടെങ്ങാനോ വെല്ലിപ്പ പറമ്പ് വിധിച്ചപ്പോൾ 5 സെൻറ്റ് കുറഞ്ഞു പോയെന്നും പറഞ്ഞിട്ട് 50 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും തർക്കത്തിൽ നിൽക്കല്ലേ. അതുകൊണ്ട് ഐക്യത്തോടു കൂടി വീണ്ടുമാകണം നമ്മൾ. പഴമക്കാർ ചെയ്തു പോയതൊക്കെ നമുക്ക് പുറത്തു കൊടുക്കാം. ആധാരക്കെട്ടുകൾ ചിലപ്പോൾ കൊണ്ടുപോയി പൂത്തിയിട്ടുണ്ടാകും, ആധാരക്കെട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടുണ്ടാവും. കാലങ്ങൾക്ക് ശേഷം അവരിന്നത് കബറിൽ കിടന്നിട്ട് ഒരു പക്ഷേ അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കട്ടെ, ഒരു പക്ഷേ അതിൻ്റെ ചെറിയ കിരണങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. അതുകൊണ്ട് പിൻതലമുറക്കായ നമ്മൾ പുറത്തു കൊടുക്കണം. ഒരിക്കലും അതിനുവേണ്ടി നമ്മൾ തർക്കിക്കരുത്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരുണ്ടാകും. ദയവ് ചെയ്ത് സമ്പത്തുണ്ടായതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു ആഠ്യത്വം നമ്മൾ കൊണ്ടുവരരുത്. നമുക്കൊരു പ്രൗഢിയുണ്ട്, ഞാൻ വലിയ പൈസക്കാരനാണ്. നോ, നമ്മുടെ കൂട്ടത്തിലെ പാപങ്ങളെ നമ്മൾ കൂടുതൽ പാപങ്ങളെ കൂടുതലായിട്ട് നമ്മൾ കാണണം. ഉമർ റളിയല്ലാഹു തആല എന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ കുറേ ആളുകളുണ്ട് കൂടെ, സഹാബാക്കൾ. അപ്പോൾ കിളവിയായ ഒരു സ്ത്രീ, പ്രായാധിക്യം കൊണ്ട് അങ്ങേയറ്റത്തിലെത്തിയ ഒരു സ്ത്രീ വടിയും കുത്തിപ്പിടിച്ചിട്ട് നേരെ മുമ്പിൽ അങ്ങോട്ട് വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഉമൈറേ നിക്ക്. ഉമർ റളിയല്ലാഹു തആല ചരിത്രം വായിച്ചു നോക്കിയാൽ ഉമൈറേ നിക്ക്, ഉമൈറേ എന്ന് പറഞ്ഞാൽ കൊച്ചു ഉമറ എന്നർത്ഥം. ഉമർ എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർ പറയാ, ഉമേർ എന്ന് പറഞ്ഞാൽ കൊച്ചു ഉമറ എന്നാണ്, നമ്മൾ കുഞ്ഞുട്ടി എന്നൊക്കെ വിളിക്കുന്നത് പോലെ. ഉമേറേ നിക്ക്. എന്നിട്ട് ചോദിച്ചു, അപ്പോൾ ഉമർ നിൽക്കാത്തവനെ നിശ്ചലമായിട്ട് നിൽക്കാൻ. സഹാബാക്കൾക്ക് ചെറുതായെന്ന ദേഷ്യം വന്നു, കാരണം ധൃതിപ്പെട്ട് പോവാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ്. അപ്പോളാ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞത്, നിക്ക്, നിങ്ങൾ ഉക്കാല് ചന്തയിൽ ആടിനെ മേച്ച് നടന്നിരുന്ന കുട്ടിയായിരുന്നു അന്ന് നിങ്ങളെ, എനിക്കറിയാം. പിന്നെ പറഞ്ഞു, പിന്നീട് നിങ്ങൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? ഉമറുൽ ഫാറൂഖ് എന്ന പേരിൽ. അൽ ഫാറൂഖ് എന്ന പേര് എൻ്റെ പ്രവാചകൻ നിങ്ങൾക്ക് തന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് സത്യാസത്യ വിവേചകനാണ്. ഇപ്പം നിങ്ങളെ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അമീറുൽ മുഅ്മിനീൻ എന്നും ലോക മനുഷ്യര് മുഴുവനും അന്നത്തെ ലോകം മുഴുവനും നിങ്ങളെ ഖലീഫ ഉമർ എന്നും വിളിക്കുന്നു. ഉമറേ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു പക്ഷേ ഇന്ന് ലോകരാജ്യങ്ങളിൽ ഒട്ടുമിക്ക രാജ്യവും ഭരിച്ചുകൊണ്ടിരിക്കായിരിക്കാം, പക്ഷെ നിങ്ങൾ പാപങ്ങളോടൊപ്പം നടക്കണേ, നിങ്ങൾ പാപങ്ങളുടെ കൂട്ടത്തിലാകണേ, അവരുടെ തലയിൽ തലോടണേ, സമ്പന്നരെ മാത്രം നോക്കി നടക്കരുതേ ഉമറേ എന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ ദേശം ചെന്നിട്ടൊന്ന് മാറി, വല്യമ്മ നിങ്ങൾ ആരോടായി സംസാരിക്കുന്നത്? ഇത് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അന്നുവാണ്. ഇതൊക്കെ ചെയ്യുന്ന ആളാണ്, പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്, പാവങ്ങളോടൊപ്പമാണ്. ഇത്രയും വലിയ ആളായിട്ടും എന്നും രാത്രിയിൽ ആളുകളുടെ സങ്കടം കാണാൻ വേണ്ടി ചുമടേറ്റ് നടക്കുകയാണ്. ഇതൊക്കെയാണ് ഉമർ റളിയല്ലാഹുവിന്റെ ശീലങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു മാറി നിൽക്കും. നിങ്ങൾ അവരെന്നെ ഉപദേശിക്കട്ടെ, അവരെന്നെ ഉപദേശിക്കട്ടെ. ഇതാരാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ഖൗല ബിൻത് സഅലബയാണ്, റളിയല്ലാഹു തആല അൻഹ. അഥവാ തന്റെ ഭർത്താവിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ റസൂലുള്ളാഹിന്റെ അരികിലെത്തിയപ്പോ സങ്കടം കൊണ്ട് ഇറങ്ങിപ്പോയപ്പോ ആകാശത്തിന്റെ തമ്പുരാൻ ആയത്തിറക്കിയ സ്ത്രീയാണിത്. ആയത്ത് തന്നെ, കത് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ വതഷ്തകി ഇലല്ലാ, ഭർത്താവിനെ കുറിച്ച് നിങ്ങളോട് ആപലാതി പറഞ്ഞ ഈ പാപം സ്ത്രീയുടെ വാക്കിനെ ഞാൻ കേട്ടിരിക്കുന്നു എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഖൗലയാണിത്. അതുകൊണ്ട് അവരെ നിങ്ങൾ തടയല്ലേ എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തിയപ്പോ ഈ ഖൗല റളിയല്ലാഹു തആല ഇത്രയും ഉയർന്നു പോകാൻ എന്താ കാരണം എന്നറിയോ? തഷ്തകി ഇലല്ലാ, ഖുർആനാണ്.
അതു സമയ അല്ലാഹു എന്നാണ് സൂറത്ത് എടുത്തു നോക്ക് അല്ലെങ്കിൽ ആ ജുസ് എടുത്തു നോക്ക് അതിൽ ആദ്യത്തെ വരിയ ഞാൻ ഈ പറയുന്നത് ഖദ് സമയ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ വതഷ്തകി ഇലല്ലാ അല്ലാഹ് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ അവർ സമ്പൂർണമായും അല്ലാഹുവിലേക്ക് അടുത്തു എന്നാണ് വതഷ്തകി ഇലല്ലാ അതുകൊണ്ട് എന്റെ ദയവ് ചെയ്ത് ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദരിമാർ പ്രത്യേകിച്ച് ഉമ്മമാരും സഹോദരിമാരും അല്ലാഹുവിലേക്ക് സമ്പൂർണമായി അടുക്കുമ്പോ അല്ലാഹുവിന്റെ സഹായങ്ങൾ ഉണ്ടാകും ആ സഹായം എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്തു തരാൻ അല്ലാഹു ഒരുങ്ങുന്നുണ്ടെന്നറിയുമോ സ്ത്രീകൾ അത്രമാത്രം ഇഷ്ടമാണ് ഖലീഫ ഉമറിനെ പോലും തടഞ്ഞു വെച്ചിട്ട് ഉപദേശിക്കാൻ മാത്രം പക്വതയിലേക്കും പാകതയിലേക്കും സ്ത്രീകളെ ഉയർത്തിയിട്ടുള്ള അതേ തമ്പുരാനാണ് പറയുന്നത് തഷ്തകി ഇലല്ലാ അല്ലാഹുവിലേക്ക് അവർ പൂർണ്ണമായും അടുത്തവരാണ് എന്ന് ഒരറ്റ കണ്ടീഷൻ അല്ലാഹുവിലേക്ക് അടുത്തു എന്ന് ഞാൻ ചോദിച്ചോട്ടെ നന്ദിയോട് കൂടെയാണോ നമ്മൾ പോകുന്നത് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കുക ഈ ഇരിക്കുന്നവരൊക്കെ നന്ദിയോട് കൂടെയാണോ ഞാനും ആലോചിക്കണം ദാ ഇപ്പൊ ഇവിടെ കിഡ്നി രോഗം വരാതെ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് അല്ലാഹു കാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി കിഡ്നി രോഗം വന്നിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവേ എന്റെ കിഡ്നി രോഗത്തെ മാറ്റണേ എന്ന് എപ്പോഴെങ്കിലും നമ്മൾ സുജൂദിൽ കടന്നിട്ടുണ്ടോ ശുക്രന്റെ സുജൂദിൽ കടന്നുകൊണ്ട് ഇത്രയും കാലം അത്രയും എനിക്ക് കിഡ്നിയുടെ രോഗം തരാത്ത തമ്പുരാനേ നിനക്കാണ് സർവസ്തുതിയുമെന്ന് എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും നിങ്ങൾ എന്നോട് ശുക്ർ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യുമെന്നാണ് അതുകൊണ്ട് നമ്മൾ നന്ദിയുള്ളവരായി തീരുക ഇത്രയും നല്ല ഭർത്താവിനെ തന്നതിന് ഇത്രയും നല്ല ഭാര്യയെ തന്നതിന് മക്കളെ തന്നതിന് ഈ യശസ്സായ കുടുംബത്തിൽ ജനിപ്പിച്ചതിന് ഇവിടെ നിന്ന് കല്യാണം കഴിപ്പിച്ചതിന് മരുമക്കളായി വന്നതിന് എല്ലാറ്റിനും നമ്മൾ അല്ലാഹുവിനോട് നന്ദി പറയുക ആ നന്ദി സൂചകമായി നമ്മൾ പോകണം അങ്ങനെ കൃത്യമായി ദീനിന്റെ മോശയിലായിക്കൊണ്ടല്ലാതെ നമ്മൾ മുന്നോട്ട് പോകരുത് എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയല്ല ഒരു നിർദ്ദേശം പറഞ്ഞോട്ടെ ഇന്നെല്ലാവരും ഇൻസ്റ്റഗ്രാമിലാണ് എല്ലാവരും വലിയ വലിയ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനുള്ള നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമാ കുറച്ചും കൂടി താല്പര്യം എന്നിട്ട് ഇങ്ങനെ ഹായ് ബ്രോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുകയാണ് എന്നിട്ട് നമ്മളങ്ങോട്ട് തള്ളുകയാണ് എന്നിട്ട് ആരൊക്കെയോ കാണുന്നു എങ്ങനെയൊക്കെയോ കാണുന്നു ദയവ് ചെയ്ത് ലോകം മലീമസമായ പോലെ ഈ കുടുംബത്തിലെ കുട്ടികളാകാതിരിക്കട്ടെ നിങ്ങൾക്ക് നല്ല നല്ലതൊക്കെ വേണമെങ്കിൽ ഇടാം പക്ഷെ ഏതെങ്കിലുമൊക്കെ ഗോസിപ്പ് കാണിക്കുന്നത് ഇടല്ലേ അത് പറയാനൊരു ചെറിയ അനുവാദം നിങ്ങൾ എനിക്ക് തരുമെങ്കിൽ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാനത് ഒരു അഹങ്കാരം പറയാന്ന് വിചാരിക്കണ്ട എന്റെ വീഡിയോസ് 14 ലക്ഷം കണ്ടവരുണ്ട് 15 ലക്ഷം കണ്ടവരുണ്ട് 1000 കണക്കിന് വീഡിയോസ് ഉണ്ട് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ നിങ്ങളോട് തുറന്ന് പറയാണ് ഞാൻ ഇട്ടതല്ല എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് പോലും നമ്മൾ ഇട്ടിട്ടില്ല ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല യൂട്യൂബിൽ ഇട്ടിട്ടില്ല ആരൊക്കെയോ ഇട്ടു നമ്മുടെ വിദ്യാർത്ഥികൾ ഇട്ടു ഇന്നേ ഒരു 1000 രൂപ പോലും വാങ്ങാതെ ഒരാളായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് അതിലെനിക്കൊരു സങ്കോചവുമില്ല ആരൊക്കെയോ ഈ ചാനൽ ഉപയോഗിക്കുന്നു ആരൊക്കെയാണ് ഇടുന്നതെന്നും എനിക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് വെറുതെ ആളാകാൻ വേണ്ടി മാത്രം ഇതിനെയൊന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക യൂട്യൂബിൽ എന്തെങ്കിലും ഇട്ട് ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും ഇട്ട് ഏതെങ്കിലും കോലത്തിൽ ഡാൻസ് ആടി ഒരിക്കലും നമ്മൾ പ്രൗഢിയുള്ളവരാകുമെന്ന് ശ്രദ്ധിക്കല്ലേ അങ്ങനെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് ചറപ്പറയായി കിടക്കുകയാണെന്ന് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ അതുകൊണ്ട് നല്ല ക്വാളിറ്റിയോട് കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അത് മറ്റുള്ളവർ കൊണ്ടുവന്ന് ഇടുകയോ നിങ്ങൾ ഇടുകയോ ചെയ്തോ ദയവ് ചെയ്തിട്ട് ഈ പ്രസരിപ്പിന്റെ പിന്നാലെ പോകല്ലേ ക്യാമ്പസിലെത്തുമ്പോ ഏതെങ്കിലും ഒരു ആൺകുട്ടിയുടെ ഈ കിളിപ്പെടുത്തുന്ന ഒരു വരിയിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജിൽ നമ്മൾ വീണു പോകരുത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ഇത്രയും ഉയർന്ന് പഠിക്കുന്ന കുട്ടികളാരും ഇതിനു വേണ്ടി ഒരുങ്ങാറില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വി കെ കുടുംബത്തിൽ ഈ പ്രദേശത്തിന്റെ ഏതൊക്കെയോ ഭാഗത്ത് നിന്ന് എത്രയോ പെൺകുട്ടികൾ പോയിട്ടുണ്ട് എന്ന് എനിക്കറിയാം അവരൊക്കെ പലരും നമ്മളെ വിളിച്ചതാണ് ഈ പ്രദേശത്ത് നിന്ന് എന്ന് ഞാൻ പറയുന്നില്ല ഈ കുടുംബത്തൊന്നും ആകില്ല പക്ഷെ ഉമ്മയെ കോടതിയുടെ വരാന്തയിലാക്കിയിട്ട് പോയ പെൺകുട്ടികൾ വരെയുണ്ട് ആ ഓടി ചെന്നിട്ട് കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് മോളെ പോകല്ലേ എന്ന് വിലപിച്ചിട്ടും കാലുകൊണ്ട് മാതാവിന്റെ പർദയെ തട്ടി മാറ്റിയിട്ട് പോയ പെൺകുട്ടികൾ വരെ മലബാറിന്റെ ഈ പ്രദേശത്തുണ്ട് അങ്ങനത്തെ ഒരു കുട്ടിയായി സ്വന്തം മാതാവിന്റെ കണ്ണ് നേരുറ്റിയാൽ അവിടം കത്തിച്ചമ്പലാകുമെന്ന് പഠിപ്പിച്ചത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് 3000 കുട്ടികൾ ചാടിപ്പോയെങ്കിൽ അതിലെ 3000ത്തോളം കുട്ടികൾ ഇന്ന് കനൽപഥത്തിലൂടെ ജീവിച്ചു പോകുന്നുവെങ്കിൽ ആ ഒളിച്ചോട്ടവും ആ ചാടിപ്പോക്കും ഏതെങ്കിലും കോലത്തിൽ ജീവിതം ഡിസൈൻ ചെയ്യലും ഡിഫൈൻ ചെയ്യലും നമുക്ക് പറഞ്ഞതല്ല നമ്മൾ യശസ്സോടെ പഠിക്കും നമുക്ക് വേണ്ടി ഒരു ഭർത്താവ് എന്ന കാമുകൻ കടന്നു വരും ആ ആളെ പ്രണയിച്ചും സ്നേഹിച്ചും ആ മനുഷ്യന്റെ കൂടെ നല്ല ഉദാത്തമായ പ്രണയത്തോടെ നമ്മൾ ജീവിക്കും അതിനുവേണ്ടി നമ്മൾ
തയ്യാറാകണം. അതല്ലാതെ ഏതോ ഒരു പയ്യന്റെ ഹായ് മെസ്സേജിൽ വിടുന്ന ഒരു പെൺകുട്ടിയായി ഈ വി കെ കുടുംബത്തിലെ ഒരൊറ്റ പെൺകുട്ടിയും ഉണ്ടാകരുത് എന്ന് ഞാനൊരു ചെറിയ നിർദ്ദേശം പോലെ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ആശ്വാസത്തോടെ പോകണം. അതോടൊപ്പം എൻ്റെ മരുമക്കളെ, നിങ്ങൾ അവർക്ക് മുത്തം കൊടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഉമ്മയെയും സ്വന്തം ഉമ്മയെയും വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഇതേപോലെ എൻ്റെ അമ്മായിമ്മമാരോട് നമ്മുടെ പ്രിയപ്പെട്ട മരുമക്കളെ മുത്തം കൊടുത്ത് വളർത്തി അവരെ നമ്മുടെ കൂട്ടുകാരികളാക്കി വളർത്തണം. എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് മർക്കട മുഷ്ടിയാകാതെ മക്കളോട് ഫ്രണ്ട്ലി നിന്ന് കുളിക്കാൻ പോകുമ്പോൾ ആൺകുട്ടികളെയും കൊണ്ട് പോവുക നമ്മൾ തോട്ടിലോ അല്ലെങ്കിൽ കുളത്തിലോ, എന്നിട്ട് മക്കളെ ഉന്തുന്നത് നമ്മളായിരിക്കണം. നമ്മളെ പിടിച്ച് കുളത്തിലേക്ക് ഉന്തുന്നത് മക്കളായിരിക്കണം. എന്ത് രസകരമായ പിതാവും മക്കളും ആയിരിക്കും അറിയോ? ഫ്രണ്ട്ലി കൈകാര്യം ചെയ്യുന്ന ഉപ്പയും മക്കളും അങ്ങനെയായി നല്ല സൊഫസ്റ്റിക്കേറ്റഡായി ലവബിളായി നല്ല പ്രൗഢിയുള്ളവരായി സെൽഫ് എസ്റ്റീം ഉള്ളവരായി നമ്മുടെ മക്കൾ വളരട്ടെ. നമ്മുടെ കുട്ടികളെ ഉദാത്തമായ രീതിയിൽ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരിക്കലും വിദ്യാഭ്യാസം PG കഴിയാതെ നിർത്തരുത്. വീണ്ടും ഞാൻ പറയുന്നു, ഇനിയുള്ള കാലഘട്ടം PG ഉള്ളവരുടേതാണ്. ഇതുവരെ SSLC അത് കഴിഞ്ഞ് +2 അത് കഴിഞ്ഞ് ഡിഗ്രി, ഇനി അതിൻ്റെ മുകളിലേക്കാണ്. ഈ തലമുറയിൽപ്പെട്ട ഒരാളും PG തീരാതെ തൻ്റെ വിദ്യാഭ്യാസത്തെ നിർത്തരുതേ. അങ്ങനെ ഉയർന്നുയർന്ന് പോകാൻ നമുക്ക് പറ്റണം. ഇവിടെ ഇന്ന് ദാ ഈ കുടുംബത്തിലെ കാരണവന്മാർ സന്തോഷത്തോടെ നിങ്ങളെ കണ്ടിരിക്കാണ്, കണ്ണീരോടെ ഇരിക്കാണ്, മനസ്സ് മുഴുവൻ നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ വീട്ടിൽ വരുമ്പോൾ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകല്ലേ, അവരെ പിടിച്ചുകൊണ്ട് നടക്കാൻ. ഇപ്പൊ കണ്ടില്ലേ ആരൊക്കെയോ ഒരു പാവം പിന്നെ സ്ത്രീയെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട വല്യമ്മയെ കൊണ്ട് നടക്കുന്നത് പോലെ ഇവരൊക്കെയും നമ്മുടെ വീട്ടിൽ വന്നാൽ ഒറ്റപ്പെടരുത്, ഞങ്ങൾക്കെല്ലാവരും ഉണ്ടെന്ന ചിന്തയുണ്ടാകണം. അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാ കാലത്തും നിങ്ങൾ സ്നേഹത്തിൽ നിന്നിട്ടുണ്ട്, ഒരു ജ്യേഷ്ഠനും മനിയനും തമ്മിൽ തർക്കിക്കാതിരിക്കട്ടെ. ഞാൻ എത്രയോ തവണ സൂചിപ്പിച്ചതുപോലെ അല്ലാമാ ഇഖ്ബാലിന്റെ ഒരു കവിതയുണ്ട്, വീണ്ടും പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. രണ്ട് അനുജനും ജ്യേഷ്ഠനും തമ്മിൽ പിണങ്ങിയതിന് ശേഷം അവര് പിന്നെ മാപ്പ് പറയാൻ വേണ്ടി ജ്യേഷ്ഠൻ അനുജന്റെ അരികിൽ പോയി. അനുജനോട് മാപ്പ് പറഞ്ഞു, പക്ഷെ ജ്യേഷ്ഠൻ മാപ്പ് കൊടുത്തില്ല. അനുജൻ മാപ്പ് കൊടുത്തില്ല, ജ്യേഷ്ഠനാണ് പോയിട്ട് മാപ്പ് പറഞ്ഞത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മാപ്പാക്കി തരണേ എന്ന്. അവസാനം പിന്നെ പോയില്ല, ജ്യേഷ്ഠൻ എന്നും കാത്തിരിക്കും. ഇന്ന് വരും എൻ്റെ അനിയൻ, പിന്നെ ജ്യേഷ്ഠൻ അസുഖമായി, അസുഖത്തിലും കാത്തിരിക്കും. പലരെയും പറഞ്ഞയച്ച് അവനോടൊന്ന് വരാൻ പറയും, എനിക്ക് കാണാൻ മോഹമുണ്ടെന്ന്. വാശിയോട് അനുജൻ നിൽക്കാണ്, ഇല്ല ഞാൻ മാപ്പ് തരില്ല എന്ന്. അങ്ങനെ പിന്നെ കേൾക്കുന്നു ജ്യേഷ്ഠൻ മരിച്ചെന്ന്. മരിച്ചു എന്ന് കേട്ടപ്പോ ഇനി ആൾക്കാരെന്തെങ്കിലും പറയല്ലോ എന്ന് വിചാരിച്ചിട്ട് മയ്യത്ത് ചുമക്കാൻ വേണ്ടി ഓടിയെത്തി. എന്നിട്ട് അവിടെയൊക്കെ വന്നുണ്ട് ആളാവുകയാണ്, അങ്ങനെയാണല്ലോ പിന്നുണ്ടാവുക. അവിടെ കൊണ്ട് പോയി ഇങ്ങോട്ട് പോയി, ചുരുക്കി പറഞ്ഞാൽ ആളായി നടക്കുകയാണ്. ആളായി നടന്ന് അവസാനം മയ്യത്ത് കുളിപ്പിച്ച് അതിനെ ഏറ്റിക്കൊണ്ട് നടക്കുമ്പോൾ ഒരു ഭാഗം പിടിച്ചത് അനുജനാണ്. ആ സമയത്ത് മയ്യത്ത് പറയുന്നത് പോലെ ഡോക്ടർ സർ മുഹമ്മദ് ഇഖ്ബാൽ സുന്ദരമായി അവതരിപ്പിക്കുന്ന ഒരു കഥയുണ്ട്, ഒരു കവിതയുണ്ട്. വിട്ടേച്ച് പോയെന്നെ, നീ എൻ്റെ മയ്യത്ത് പിടിക്കരുത്, ഞാനിപ്പോൾ ആകാശത്തേക്ക് പറന്നു പോയ റൂഹാണ്, ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞു, ഇനി നീ വന്നിട്ട് കാര്യമില്ല, എൻ്റെ മയ്യത്തിനെ ചുമക്കാനുള്ള ത്രാണിത്വം നിനക്കില്ല, ഇട്ടേച്ചു പോ എന്ന് മയ്യത്ത് പോലും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് ഈ അനുജന്റെ അവസ്ഥയെ താപ്പതിച്ചതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ ഒരു ജ്യേഷ്ഠനും അനുജനും അങ്ങനെ ഉണ്ടാകരുത്, ഒരു ഇളാപ്പാന്റെ മൂത്താപ്പാന്റെ മക്കളും അങ്ങനെ ഉണ്ടാകരുത്. ആകെ കുറഞ്ഞ കാലത്തെ ജീവിതം, അസുഖം വരേക്കും വരെയുന്ന ഒരു ജീവിതം. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ കഴിഞ്ഞില്ലേ നമ്മുടേത്? ഒരു ക്യാൻസർ വന്നാൽ, ഒരു കിഡ്നി രോഗം വന്നാൽ, ഒരു ബ്രെയിൻ ട്യൂമർ വന്നാൽ, ഒരു അൽഷമസ് വന്നാൽ എല്ലാം കഴിഞ്ഞില്ലേ? അതുവരേക്കുമുള്ള ഈ ചെറിയ ജീവിതമാണ്. കൂടെയില്ല ജനിക്കുന്ന നേരത്തും, കൂടെയില്ല മരിക്കുന്ന നേരത്തും, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തോ മത്സരിക്കുന്നതെന്തിനോ നാം വൃഥാ എന്ന് പൂന്താനം മഹാകവി ചോദിച്ചതുപോലെ, ജനിക്കുമ്പോൾ ആരും കൂടെ ഉണ്ടായിട്ടില്ലല്ലോ, ഒറ്റയ്ക്കല്ലേ ജനിച്ചത്? മരിക്കുമ്പോൾ ആരും കൂടല്ലല്ലോ, ഒറ്റയ്ക്കല്ലേ പോണ്ടത്? അതിൻ്റെ ഇടയിലാകെ കുറച്ച് നാള് മാത്രല്ലേ നമ്മളിങ്ങനെ കാണൂ. ആ കാണുമ്പോഴും എന്തിനാ മനുഷ്യ നമ്മൾ തമ്മിൽ മത്സരിക്കുന്നത്? അതുകൊണ്ട് ആ മത്സരമില്ലാതെ പരസ്പരം സ്നേഹത്തോടെ, സുന്ദരമായ കാഴ്ചപ്പാടോടെ, നല്ല ബജറ്റോടെ, മക്കളുടെ വിദ്യാഭ്യാസത്തോടെ, നല്ല മൂല്യത്തോടെ, ഇബാദത്തോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സുന്ദരമായൊരു കുടുംബമായി ഇത് മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ, വിഷമമില്ലെങ്കിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റിട്ട്, ഈ ഇരിക്കുന്നവരെല്ലാവരും എഴുന്നേറ്റിട്ട് നേരത്തെ ഉള്ളതുപോലെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നും കൂടി കൈയെടുക്കുക. ഇൻഷാ അല്ലാ ഇന്നത്തെ ദിവസം, ദാ ഈ പറയുന്ന ദിവസം, ഇവിടെ നമ്മൾ കൂടി 2023 സൺഡേയിൽ 29-ാം തീയതി നമ്മൾ
ഇവിടെ കൂടി നിൽക്കുകയാണ്. നമ്മൾ ഒന്നും കൂടി കൈയെടുക്കുക. സുന്ദരമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈയെടുത്തോളി. ഇൻഷാല്ല അങ്ങനല്ല, വെറുതെ ഇങ്ങനെ പിടിക്കല്ല, കൈ ഇങ്ങനെ ഷെയ്ക്കാണ്ട് കൊടുക്കുക. സുന്ദരമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. പിണക്കമില്ലാതെ തർക്കമില്ലാതെ ഏറ്റവും ഉദാത്തമായ രീതിയിൽ ഈ പറയുന്ന വി കെ ഫാമിലി ഇനിയും ഉയർന്നുയർന്ന് പോകാൻ ഇതൊരു നിമിത്തമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന്, 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, നിങ്ങൾ ഇത്രയും സമയം നീട്ടി സംസാരിച്ചതിന് ക്ഷമ ചോദിച്ചുകൊണ്ട്, ഈ ഉഗ്രമായ കുടുംബത്തിൽ ഇനിയും 1000 കാലം 1000 തവണ ആളുകൾ ജന്മമെടുത്ത് എല്ലാം ശുദ്ധിയുള്ളവരായി സമൂഹത്തെ നയിക്കുന്നവരായി മാറട്ടെ. അതിനെ കാരണന്മാരും യുവാക്കളും നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു അഭിസംബോധന നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾക്ക്, നിങ്ങൾ ഇന്ന് പിന്നാമ്പുറത്താണ്, ബാഡ്ജ് പിടിച്ച അപ്പുറത്താണ്, ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണ ഹാളിലാണ്. നിങ്ങളുടെ ഈ പാച്ചിൽ കൊണ്ടാണ് ഇവരൊക്കെ ഇവിടെ കൂടിയത്. ഈ പാവം ഈ മേശന്മാര്, പ്രായം ചെന്നവര്, ഇവരൊക്കെ ഏറ്റവും കൂടുതലായി നിങ്ങൾക്ക് വേണ്ടി പ്രചോദനം തന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാർക്ക് അനുമോദനങ്ങൾ. നിങ്ങൾ രണ്ട് ചെറുകം പിരിച്ച് പറക്കുന്നവരാണ്. വി കെ എന്ന ഈ ഫാമിലിയിലെ മുഴുവൻ അംഗത്തെയും ചക്രവാളത്തോടെ ഉയർത്താൻ കെൽപ്പുള്ളവരാണ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളും അങ്ങനെ തന്നെ ആകട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ പ്രിയപ്പെട്ട എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.